ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ വീട് ഉണ്ടാക്കാൻ അത് പ്ലാനിങ് ചെയ്യുന്ന അവസ്ഥയിലാണോ, അതല്ല നിങ്ങൾ ഇന്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണോ? ഇങ്ങനത്തെ രണ്ട് ടീമാണെങ്കിലും ഞാനൊരു നല്ല വീട് നിങ്ങൾക്ക് റെഫർ ചെയ്യാണ്. ഈ യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഓണർ, ഇതിൻ്റെ ആർക്കിടെക്ട്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്റീരിയർ ഡിസൈനർ, അവർ നടത്തിയ ഒരു യുണീക്ക് സെലക്ഷനാണ്. എത്രമാത്രം ചോദിച്ചാൽ മിററിൽ, ബ്രിക്ക് ക്ലാഡിങ്ങിൽ, ഡൈനിങ് ടേബിളിൽ, ചെയറിൽ, അവരുടെ വാൾഡ്രോബിൽ എന്തൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുമോ അതിലെല്ലാം വെറൈറ്റീസ് കൊടുക്കുക. സാധാരണ നാം ഏകദേശം കൂടെ 150 വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ട് പോലും ഇത്രയും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓരോത്തിലും ഇത്രയും ഡിഫറൻസ് കൊണ്ട ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ചെറിയ വീടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ചെർപ്പുളശ്ശേരി നെല്ലായ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കബീർ ജസീല ദമ്പതികളുടെ വീടാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇന്റീരിയർ ഡിസൈൻ അല്ല, ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ സുനിലാണ്. ഇതിൻ്റെ ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അഷ്റഫാണ്. ഇവർ രണ്ടു കൂടും ചെയ്തിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കാണേണ്ട വീട് തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 52 ലക്ഷം രൂപയാണ്. 2070 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെലവഴിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ഏറ്റവും മിനിമം ഓപ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ നന്നായിട്ട് വീട് പ്ലാൻ ചെയ്ത് ഇന്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ ഫീറ്റിന് 2500 രൂപയാണ് ഇന്റീരിയർ ചെയ്യുന്ന ആളുകൾക്ക്. അത് 3000 വരെ 3500 വരെ പോകാം. നിങ്ങളുടെ മെറ്റീരിയൽ സെലക്ഷനും നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം, 3500 വരെ പോകാം. പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ്, പെർ സ്ക്വയർ ഫീറ്റിന് 2500, അതായത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ വരാം. ഇത് ഈ വീടിൽ നിന്നും ഈ ക്ലയൻറ്റ് നമുക്ക് തെളിയിച്ചു തന്ന ഒരു സത്യം കൂടിയാണ്. അതായത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ മനോഹരമായ വീടിൻ്റെ ഹോം ടൂർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീടിന് ഏത് പെയിൻറ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അത് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഏത് പെയിൻറ്റാണ് നിങ്ങൾ അടിക്കുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 7 സെൻറ്റിൽ അടിപൊളി വീടാട്ടോ, ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഒരുപാട് സംഗതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ സംഗതികളുണ്ട്. അതായത് നമ്മൾ ഗേറ്റ് ഫുള്ള് ഓപ്പണിംഗ് ഗേറ്റാണ്, ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഒന്ന് എലിവേഷൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ് ഫസ്റ്റ് പറയേണ്ടത്. ആ ബ്യൂട്ടി നൽകുന്നത് എവിടെയാരോ, ഇവരുടെ ഒരു കളർ തീമിലും ഒരു ക്ലാഡിംഗ് സ്റ്റോണും ഉപയോഗിച്ചു കൊടുത്താണ്. ആർക്കിടെക്ട് സുനിൽ വളരെ കൃത്യമായിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ക്ലയൻറ്റ് നമ്മോട് പറഞ്ഞത്. നിങ്ങൾ അവിടെ കണ്ടോ ആ ക്ലാഡിംഗ് സ്റ്റോൺ, നല്ല ഭംഗിയുള്ള ഒരു ക്ലാഡിംഗ് സ്റ്റോൺ, നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് മുകളിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ കണ്ടോ, ആ ബെഡ്റൂമിന് കൊടുത്ത ആ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ. പിന്നെ ഇതൊക്കെ അവിടുന്ന് വരുമ്പോൾ ശരിക്കും കാണുന്ന സംഭവം കേട്ടോ. ഇവിടെ ഞാൻ ക്ലയൻറ്റിനോട് ചോദിച്ചപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വിൻഡോസ് ഒക്കെ അവർ നോർമൽ വിൻഡോസാണ് തന്നിരുന്നത്, അതായത് ഒരു 3 കള്ളി ജനലാണ്. പക്ഷെ അതെന്ത് 2 കള്ളി ആക്കിയപ്പോൾ വലിയ ഫ്രെയിം കൊടുത്തപ്പോൾ അതിൻ്റെ ഭംഗി വളരെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും മാക്സിമം പ്ലാന്റ്സുകൾ നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇവിടെ ഒരു കറക്റ്റ് പൊസിഷനിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മതിലിനോട് ചേർന്നിട്ടും നല്ല രീതിയിൽ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഫിംഗർ ബാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ മെറ്റീരിയൽ സെലക്ഷൻ ഓരോന്ന് എടുത്ത് പറയേണ്ടതാണ്. നമ്മളൊക്കെ പോയാൽ ഒരിക്കലും ഈ ടൈൽ സെലക്ട് ചെയ്യില്ല. ഇത് ശരിക്കും ഇറഗുലർ ഷേപ്പ് ടൈലാണ്, മൊത്തം ഇങ്ങനെ ഏച്ച് മൊയച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് സെലക്ട് ചെയ്ത് ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഈ വീടിൻ്റെ ഭംഗി ഭയങ്കരം തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത സിറ്റ് ഔട്ട് കൊടുത്ത ഒരു ഫ്ലാറ്റ്, സിറ്റ് ഔട്ട് ഒരു 2.25 2.30 ലേക്കാണ് സിറ്റ് ഔട്ടിൻ്റെ സ്ലാബ് നിൽക്കുന്നത്. അവിടെ എടുത്ത് പറയേണ്ടത് സിറ്റ് ഔട്ടിലെ സ്റ്റെയറാണ്, സോറി സിറ്റ് ഔട്ടിലെ വിൻഡോ ആണ്. ഇനി ഇവിടെ കൊടുത്ത് ഈ രണ്ട് ഭാഗത്ത് കൊടുത്ത ഒരു ഇൻഡസ്ട്രിയൽ ഫ്രെയിം ഉണ്ടല്ലോ, അത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീടിന് ഉള്ളിലും പുറത്തും നല്ലൊരു ആംബിയൻസ് നൽകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോർട്ട് യാർഡാണ്. എന്നോട് ഇവർ ക്ലയൻസ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആക്ച്വലി ഇങ്ങനെ ഒരു കോർട്ട് യാർഡ് ഇല്ലായിരുന്നു. അവർ പല വീഡിയോസും, നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് റെഫർ ചെയ്യലുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അതുപോലെ നിങ്ങളും റെഫർ ചെയ്യുന്നുണ്ടാവും. ഇവർ ഈ ഒരു സ്പേസിന്, ഇങ്ങനത്തെ സ്പേസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, വളരെ എക്സ്പെൻസ് കുറഞ്ഞു. എനിക്ക് തോന്നി ഈ ഒരു ഇൻഡസ്ട്രിയലിൻ്റെ എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ. ഈ ഒരു ഭാഗത്തിന് അവർ ഉള്ളിലോട്ടാക്കിയപ്പോൾ അവിടെ ഒരു ഓപ്പണബിൾ വിൻഡോ കൊടുത്തു. അതിൻ്റെ സെക്യൂരിറ്റിക്കും പ്രശ്നമല്ല. ഈ ഒരു ചെറിയൊരു സ്ഥലം, എനിക്ക് തോന്നുന്നു 20,000 അല്ലെങ്കിൽ 50,000 കോസ്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു കോസ്റ്റ് കൊണ്ട് ഈ വീടിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ ഈ ഒരു ഏരിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ അവർ പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ എലിവേഷനിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ക്യൂട്ട് സംഭവമാണ്.
ഒന്നുമില്ല, ഒരു ജസ്റ്റ് സൺഷേഡ് ഒരു ബോക്സ് ആക്കി, കുറച്ച് പ്ലാൻസ് വെച്ചു, നേരത്തെ പറഞ്ഞ ആ ബ്രിക്ക് ഇവിടെ ചെയ്തു, അതേപോലെ തന്നെ ഒരു സിംഗിൾ വിൻഡോ ആക്കിയിട്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എന്തിട്ടുണ്ട്, ഗ്രൂ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ പെയിന്റിൽ ഗ്രൂ കൊടുത്ത് അവർ പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോട്ടലി എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിലെ ഒരു എലിവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ എലിവേഷനാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സിറ്റോട്ടിലോട്ട് കയറുകയാണെങ്കിൽ സിറ്റോട്ടിൽ ലെപ്പോത്ര ഗ്രാനൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈലിൻ്റെ സെലക്ഷന് എടുത്തു പറയേണ്ടത് തന്നെയാണ്, നല്ല ഒരു മാറ്റ് ഫിനിഷ് 2x4 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റോട്ടിലടക്കം നല്ല ചെടികൾ കൊടുന്നു വെച്ചിട്ടുണ്ട്. സിറ്റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് നല്ല ഗ്രീനറി കാണുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്പേസ് ഉണ്ടല്ലോ, അത് കറക്റ്റ് സ്ഥലത്ത് കൊടുത്തോണ്ട് ഈ ഒരു മനോഹരമായ ഈ ഒരു ഗ്രീനറി ശരിക്കും സിറ്റൗട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേ സംഭവം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ വിൻഡോൻ്റെ സെലക്ഷനാണ്, വിൻഡോൻ്റെ ഷട്ടറിൻ്റെ ഡിസൈനാണ്. ഒരു പ്ലെയിൻ ഷട്ടർ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു റീപ്പർ വർക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂവോ എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇടുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിയാണ്. അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ സെലക്ഷൻ ഇവർ ഫുള്ള് ഇവിടെ കസ്റ്റമൈസ് ചെയ്താണ്, ഇവരുടെ ഫ്രണ്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവരുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഇവരാണ് ഇവർ അവരുടെ ഡിസൈൻ പ്രകാരം എന്ത് ചെയ്ത് അവർ ചെയ്തെടുത്ത സംഭവമാണ്. അതേപോലെ തന്നെ ഇത്രയും ഹോം ടൂർ ചെയ്തിട്ടും ഇങ്ങനെ ഒരു കളർ പാറ്റേണിൽ ഇങ്ങനെ ഒരു ഡിസൈനിൽ നമ്മളൊരു മെയിൻ ഡോർ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പോയിന്റിലും ഓരോ പോയിന്റിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ആ രൂപത്തിൽ ഓരോന്നും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് നല്ലൊരു മെയിൻ ഡോർ, സിംഗിൾ ഡോറാണ്, സിംഗിൾ ലീഫാണ്, വലിയൊരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ റാഡ് മെറ്റൽ റാഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാം. ഈ വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ വീട് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണെങ്കിൽ ഇത്തരം വീടുകൾ ഉണ്ടാക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാൽ ലൈഫിൻ്റെ എൻഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. ആ ഒരു സാധനം നമുക്ക് വീട്ടിൽ ചെന്നാൽ കിട്ടണം. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കണം. നമുക്ക് എന്തെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ നിറച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു ചുമരൊന്ന് പ്ലെയിനായി കിടന്നാൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇടങ്ങേറാം. ഇതുണ്ടോ, ഒക്കെ ഒരു ഗ്രേ കളർ, ചെറിയൊരു ഓഫ് വൈറ്റ് കളർ അടിച്ചിട്ടുണ്ട്. അത് സീലിംഗിലും ആ കളർ തന്നെയാണ്, 4 ചുമരും ആ കളർ തന്നെയാണ്. വളരെ പ്ലെയിൻ ആക്കിയുള്ള സമയം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സെലക്ഷൻ ടീപ്പോയി ഉണ്ടോ, അവർ മാനുഫാക്ചർ ചെയ്തതാണ്, ഫുള്ള് തേക്കാണ്. ഇവിടെ പ്രത്യേകം എന്താണോ, വാർഡ്രോബിലാണെങ്കിലും ടീപ്പോയിലാണെങ്കിലും സോഫയിലാണെങ്കിലും പ്ലൈവുഡ് തൊടിയിച്ചിടാനല്ല, ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോഫ അവർ കസ്റ്റമൈസ് ചെയ്താണ്, വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള സോഫയിലും ഫീൽ ചെയ്യുന്നുണ്ട്. റോമൻ പ്ലെയിൻ്റെ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ജിപ്സ് ആണ്. ഈ ഒരു സംഭവം സീലിംഗ് ഒക്കെ കണ്ട് എന്താ തോന്നുന്നത്, ഇപ്പം തോന്നുന്നത് എന്താണോ അത് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഇത് വുഡല്ല, ഇത് ജിപ്സാണ്. ജിപ്സത്തിൽ എന്ത് ചെയ്താണ്, ജിപ്സത്തിൽ അവർ വരച്ചെടുത്താണ്. ആ തേക്കിൻ്റെ, ഈ ടീ പോയിൻ്റെ തേക്കിൻ്റെ അതേ ഗ്രെയിൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അതൊരു വുഡ് കൊടുന്ന ഫീലാണ് വരിക. അപ്പോൾ ഏതൊരു നല്ല അടിപൊളി ലിവിങ് ഏരിയയാണ്. ഈ ലിവിങ് ഏരിയയുടെ ഇവിടെ മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഒരു എന്താ പറയുക, ചെറിയൊരു വർക്കുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3mm അപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഫ്ലോറിങ്ങിൽ 3mm അപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബെഡ്റൂമിലോട്ട് പോകുന്ന ചെറിയൊരു പാർട്ടീഷൻ, ഒരു ശരിക്കൊരു MS റാഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ബ്യൂട്ടിയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ. ഇത് ബ്യൂട്ടി ആവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒരേപോലെ ഭംഗി തരുന്ന ഒരു കോട്ടിയാടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത കോട്ടിയാടാണ് ഈ കോട്ടിയാട്. ഏറ്റവും രസം എന്താണോ, ഈ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏകദേശം UPVC ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അലുമിനിയം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊന്നൊരു 70 രൂപ 80 രൂപ സെറ്റ് ചെയ്യും. ഇതേ സാധനം അവർ അലുമിനിയം ഫാബ്രിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കണ്ടാൽ പറയില്ല, ടഫൺ ഗ്ലാസ് കൊടുത്തു, വളരെ കോസ്റ്റ് കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഇത് ചെയ്യാൻ പറ്റി. അവിടെ മാക്സിമം പ്ലാൻസ് നിറച്ചിട്ടുണ്ട്. ഇനി അവിടെ ഒരു ചെരലും കൂടി, നോർമൽ നമ്മുടെ മെറ്റലും കൂടി ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫില്ല് ചെയ്താൽ ഫുൾ സെറ്റായി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കോൺസെപ്റ്റാണ്. ഈ ടീ പോയി ഉണ്ടല്ലോ, സോറി ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഇത് അവർ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ ഒരു ചെയർ ഉണ്ടല്ലോ, ഈ ചെയറും അവരെ ഫ്രണ്ട് അവർക്ക് ഉണ്ടായി കൊടുത്തതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ശരിക്കും നമ്മൾ ഹൈ റേഞ്ച് വീട്ടിൽ, ഏകദേശം 6000-7000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലൊക്കെ പോയാൽ കാണുന്ന ഒരു ടേബിളാണ്. പക്ഷെ വളരെ സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. ഫുള്ള് തേക്കിൽ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളും. ഇനി ഇതിൻ്റെ സീലിംഗിൻ്റെ ഡിസൈൻ നോക്കിയാൽ മനസ്സിലാവും, ഈ സീലിംഗിൻ്റെ ലിവിംഗിൽ നിന്നുള്ള ആ ഒരു കണ്ടിന്യൂഷൻ തരുന്നുണ്ട്. നേരെ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സിലിണ്ടർ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞ സെലക്ഷൻ, ഓരോന്നും സെലക്ഷനും ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, ഇത്രയും പോയിട്ടും നമ്മൾ ഇതേപോലത്തെ ഒരു അടിപൊളി വാഷ് ബേസിൻ കണ്ടിട്ടില്ല.
ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് നോക്കി നിങ്ങൾ അവിടെ നിന്ന് കാണുന്ന ഭാഗത്ത് വെക്കുമ്പോൾ ഇതേപോലെയുള്ള അടിപൊളി സാധനം വെക്കണം, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, മിററിൻ്റെ സൈഡിലൊക്കെ ചെറുതായി റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറിൽ ഉപയോഗിച്ച ഏകദേശം ടച്ച് വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെയും 3mm അപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ബെഡ്റൂമിലോട്ട് പോകാം. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ ഈ ഷർട്ടിട്ട് വന്നപ്പോൾ എൻ്റെ ഷർട്ടിലോട്ട് മാച്ചായിട്ടുള്ള ഒരു കളർ തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം അവർക്ക് കിച്ചൺ വന്ന കോസ്റ്റ് ഫുൾ കേട്ടോ, ടേബിൾ ടോപ്പ് അല്ലാതെ ഫുൾ കോസ്റ്റ് വന്നത് 280,000 രൂപയാണ്. അതായത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ടോട്ടൽ ഈ സി ഷേപ്പിൽ ആ ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു വരുന്ന കിച്ചൺ. അവിടെയൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇവിടെ ശരിക്കും അവർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അത് നോർമൽ ടൈലാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോർഡർ വർക്കും, ഇത് എന്ത് ചെയ്യുക, ഒരു വുഡൻ ടച്ച് വരുന്ന മാറ്റ് ഫിനിഷ് മൈക്കാണ്. പിന്നെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ഇല്ലാത്ത രൂപത്തിൽ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുള്ള എഡ്ജ് വാലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്ലൈവുഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇത്രയും കിച്ചൺ ചെയ്തിട്ട് മാറ്റ് ഫിനിഷ് മൈക്ക് ആരും സെലക്ട് ചെയ്യാറില്ല. പക്ഷെ മാറ്റ് എപ്പോഴും മാറ്റ് തന്നെയാണ്. മാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടേബിൾ ടോപ്പ് ചെയ്തിട്ട് ഇവരുടെ കോസ്റ്റിൽ ഈ ചിമ്മിണിയും അതേപോലെ തന്നെ ഈ സ്റ്റൗവും ഒക്കെ ഉൾപ്പെട്ടുള്ള കോസ്റ്റ് ആട്ടോ, ഈ ഒരു എല്ലാ യൂണിറ്റും അടക്കമുള്ള കോസ്റ്റാണ്. ഇനി ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ചെറിയൊരു പാർട്ടായിട്ട് ഇവിടെയുമാണ് സിങ്ക് ചെയ്തിട്ടുള്ളത്. സിങ്കും അതിൽ ഇൻക്ലൂഡിംഗ് ആണ്. ഈ ഭാഗത്തും ചെറിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ ബോട്ടം യൂണിറ്റും വരുന്നുണ്ട്. ഇനി ഇതിലൊക്കെ ഒരു ഹൈഡിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ആലുവ അടുപ്പും ഒരു ചിമ്മിണി ചെയ്തിട്ടുണ്ട്. അതും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി അടങ്ങിയ ഒരു ചെറിയ കിച്ചൺ സ്പേസിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നുപോയി, എപ്പം നമ്മൾ പറയുന്നതാണ് സീൻബിലോ കൊടുക്കണമെന്ന്, കട്ടൗട്ട് കൊടുക്കണമെന്ന്. ഇവിടെ നോക്കി ഈ ചെറിയ ഡൈനിങ് ഏരിയ, ഈ ഏരിയ ഏറ്റവും മനോഹരമായുള്ള കാരണം പലതുണ്ട്. ഒന്ന് ഓപ്പൺ കിച്ചണാണ്, ഒന്ന് ആ കോർട്ട്യാർഡാണ്, മൂന്നാമത്തെ കാര്യം ഇവിടെ ഈ അപ്പ് ഡബിൾ ഹൈറ്റ് കൊടുത്തു എന്നുള്ളതാണ്. ഡബിൾ ഹൈറ്റ് കൊടുത്തപ്പോൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് ആ ഭാഗം ഫില്ല് ചെയ്തു. നല്ലൊരു അടിപൊളി സീലിംഗ്, ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മോസ്കിറ്റോ നെറ്റൊക്കെ കൊടുത്ത് ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ചീത്ത പറയില്ലെങ്കിൽ ഒരു കാര്യം പറയാം, എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെഡ്റൂമാണ്. ബെഡ്റൂം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിൽ ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു ബെഡ്റൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ രൂപത്തിൽ തന്നെ ചെയ്യണം എന്ന് പറയാം. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു വൈറ്റിൽ, ഫുൾ വൈറ്റിൽ നമ്മൾ കറക്റ്റ് ഒരു 5-star ഹോട്ടലിൽ കയറി അതേ ഫീല്. ഒരു വുഡൻ ഫ്ലോറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് തേക്കാണ്, കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഹാൻഡിൽ, ഈ ഹാൻഡിലൊക്കെ ഉണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് തേക്കാണ്, പാർട്ടീഷൻ അടക്കം തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് തേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ജോയിൻറ്റ് വരും, ആ ജോയിൻ്റ് ഒന്നും വരാതെ വളരെ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. അതിനെ ഫുൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ റൂമിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ, ഈ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഈ മിററാണ്. ഈ മിറർ നിങ്ങൾ ഉണ്ടാക്കേണ്ട സംഭവം തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കി, ഒരു തേക്കിൻ്റെ ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ട് ചെറിയൊരു ഒരു മരക്കഷ്ണം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ആരെങ്കിലും ഒരു മിറർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മിറർ സെറ്റ് ചെയ്തോളൂ, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് ടേബിൾ, സൈഡ് ടേബിളൊക്കെ വലിയ ഹെവി ആക്കിയില്ലെങ്കിൽ നമുക്കൊരു റിസ്ക്കാണ്. ചെറിയൊരു സൈഡ് ടേബിൾ കൊടുത്തു. ഹെഡ് റെസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബെഡ്ഷീറ്റ് ആണെങ്കിലും ബ്ലാങ്കറ്റ് ആണെങ്കിലും പില്ലോ കവർ ആണെങ്കിലും കംപ്ലീറ്റ് വൈറ്റ് കൊടുത്തു. ടോട്ടലി ബാക്കിയുള്ള എല്ലാ എലമെൻറ്റും വുഡ് കൊടുത്തു. പെയിൻറ് ഒറ്റ കളർ കൊടുത്തു. ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ്, ഫാന്, AC എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 4 അടി, അപ്പോൾ 8 അടി, 8, 12 അടി + 13 അടി വരുന്നുണ്ട്. ഇത് വരികയാണെങ്കിൽ 2 അടി, 4 അടി, 6, 8, 10, 11, 12 ഈ ഇത്രയും നീളം രീതിയിലാണ് എന്ത് ചെയ്തിട്ട് നിങ്ങൾ തെളിയിച്ച് കാണിച്ചിരുന്നാണ്. നിങ്ങളൊരു ബെഡ്റൂം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബെഡ്റൂം സ്പേസ് കൊടുത്താൽ അതിലെല്ലാത്തിനും സ്പേസ് ഉണ്ടാവും. ഇനി ഇതിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്, സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ചെറിയൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് കാണാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ രണ്ടാമത്തെ ബെഡ്റൂം. പലപ്പോഴും ഒരു ബെഡ്റൂം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം എന്തെങ്കിലും കാട്ടില്ലെങ്കിൽ ഇടങ്ങിയാൽ രണ്ടാമത്തെ ബെഡ്റൂം ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ആ ഒരു മിറർ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഹാങ് ചെയ്ത് നിർത്തിയ ഒരു
ഒരു മരക്കഷ്ണം തന്നെ പറയാം. അതേപോലത്തെ നല്ലൊരു സൈഡ് ടേബിള്. ഇവിടെ അലമാര നോക്കി നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത അലമാരയാണ്. ഫുള്ള് രണ്ട് ഡോറുണ്ട്, രണ്ട് ഡോറിൽ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്ത് കണ്ടോ, ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബെഡിൻ്റെ ഡിസൈൻ എത്തിച്ച് മനസ്സിലാവും, അതും തേക്കിലാണ്, പ്ലൈവുഡ് ഇല്ല, അതും തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് നോക്കി, ഒരൊന്നുമില്ല, ജസ്റ്റ് ഒരു മരക്കഷ്ണം ഇതേമാതിരി ബാക്ക് കൊണ്ടുവച്ച മാതിരിയുള്ള ഒരു ഹെഡ് റെസ്റ്റ് ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ്, കംപ്ലീറ്റ് വൈറ്റ് ആണ്. ഒറ്റ ഒരു ഫോട്ടോ ഫ്രെയിം, ഒരു ഫോട്ടോ ഫ്രെയിം, അതേപോലെ തന്നെ ഒരു ഹാങ്ങി ലൈറ്റ്. ഇതാണ് ഇവിടെ ബെഡ്റൂം. അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ അറ്റാച്ച് ബാത്റൂം കണ്ടിട്ടില്ല, ഇവിടെ അറ്റാച്ച് ബാത്റൂം ഉണ്ട്. രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് സ്റ്റെയറിനെ കുറിച്ച് പറയാനുള്ളത്, സ്റ്റെയർ കംപ്ലീറ്റ് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്, മറ്റൊരു നോർമൽ ടൈലാണ്. ഇത് കംപ്ലീറ്റ് വുഡൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇൻഡസ്ട്രിയലിൻ്റെ 12 mm റാഡ് ഉപയോഗിച്ചിട്ട് ഒരു ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ അപ്സ്റ്റെയറിൽ കാഴ്ചകൾ പോകുന്നതിന് മുന്നേ ഇവിടെ കണ്ടത് അവരിവിടെ ചെയ്തതാണ്, പ്ലാസ്റ്റർ പാരീസ് ആണ്, പിന്നീട് കളർ കൊടുത്തതാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓണർ കബീറുമായിട്ടൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം. കംപ്ലീറ്റ് എക്സ്പെൻസ് അദ്ദേഹം വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഏറ്റവും ഭംഗിയായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ലിവിങ്ങിലെ ഈ സീൻ ബിലോൻ്റെ ഏരിയയാണ്. നല്ല രസമുള്ളൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വുഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ നോർമൽ സീലിംഗ് കൊടുത്തിട്ട് ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഈ വീടിനെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. കോർട്ട്യാർഡിൻ്റെ ചെറിയ ഭാഗം, ഡൈനിങ് ടേബിള്, ചെയറ് എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു മാക്സിമം ലൈറ്റ് വരാൻ വേണ്ടി യൂസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂം ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു 3000 per sq ft കോസ്റ്റ് വരും. ഈ ബെഡ്റൂം കൂടി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 60 lakhs എത്തിയിട്ടുണ്ടാവും ഈ കോസ്റ്റ്. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബെഡ്റൂം വരുന്നില്ല, പ്ലെയിൻ ആക്കിയിട്ടാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മുകളിൽ രണ്ട് ബെഡ്റൂമാണ്, ജസ്റ്റ് പ്ലെയിൻ ആക്കിയിട്ടുള്ളൂ, ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് സ്ലോപ്പ് റൂഫ് ആണുള്ളത്. ഇവിടെ കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലുണ്ട്. ടൈലിൻ്റെ ഒരു നല്ല രസത്തിലുള്ള ടൈൽ സെലക്ഷനൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് കളർ സെലക്ഷനാണ്. ഇവിടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ, അതായത് ബാൽക്കണിൻ്റെ ഏരിയ. ഇത് ആക്ച്വലി കോൺക്രീറ്റ് അല്ല, ഇത് ട്രഫോൾഡിംഗ് ഷീറ്റ് ഇട്ടിട്ട് വി ബോർഡ് വെച്ചിട്ട് കവർ ചെയ്തേക്കാം. സീലിംഗ് കംപ്ലീറ്റ് വി ബോർഡാണ്, ബാക്കി മുകളിൽ ട്രഫോൾഡിംഗ് ഷീറ്റാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്ലാഡിംഗ് സ്റ്റോൺ നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മാച്ചാവുന്നതാണെങ്കിൽ നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോണാണ്. നമുക്കൊരു ഒരു 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 ക്ലാഡിംഗ് സ്റ്റോണുമ്പോൾ തന്നെ ഒരുപാട് കളറുള്ള ഒരു അടിപൊളി ക്ലാഡിംഗ് സ്റ്റോണാണ്. ഇത് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിന് നല്ല ഭംഗി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനൊരു ഏരിയ, അതായത് വലിയൊരു ഓപ്പൺ ഡ്രസ്സ്, നമുക്ക് ഒരു ഫാമിലി അല്ല എല്ലാവർക്കും കൂടി കൂടിയിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന വലിയൊരു ഓപ്പൺ ഡ്രസ് ഏരിയ, ഇതും ഇങ്ങനെ ആളുകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കബീർക്കയുമായിട്ട് ഇതിൻ്റെ ഓരോന്നിനും ഈ പ്രൈസ് ചോദിച്ചുകൊണ്ട് ടോട്ടൽ എക്സ്പെൻസ് ചോദിച്ചുകൊണ്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാണ്ട് അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഇതിൻ്റെ ഓണർ കബീറാണ്, അതിനോട് സെയിം ഏജ് ആണ്, അതാണ് കബീർ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ എനിക്ക് കുറച്ച് ആളുകൾക്ക് പലപ്പോഴും പ്രയാസമുള്ളതെന്ന് വെച്ചാൽ ഓരോന്നിനും റേറ്റ് അറിയാമെന്ന് ഒരാൾക്ക് പറയാൻ പ്രയാസമുണ്ടോ? നിങ്ങൾ ആൾറെഡി ആ പ്രശ്നം ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ഡിഫറെൻ്റ് മെയിൻ ഡോർ ആണ്, ഈ മെയിൻ ഡോർ ടോട്ടൽ സെറ്റ് നിങ്ങൾക്ക് എത്ര റേറ്റ് ആയി? ഒരു 45,000 രൂപ. 45,000 രൂപ ആയി. ഓക്കെ, അത് ഫുൾ സെറ്റ്? ആ ഫുൾ സെറ്റ്. അത് നിങ്ങൾ എപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്തത്? പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞിട്ടാണ്? അതിന് മുന്നെയാണ് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞു. പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞു. ഓക്കെ, അതിനെ കുറിച്ച് കേടുപാടൊന്നും നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ജിപ്സത്തിന്റെ വർക്ക്, ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ചെയ്താണ്? ആ ഫ്രണ്ട് അഷ്റഫ്. അഷ്റഫിന്റെ അഷറഫ് പിന്നെ ഇതൊക്കെ ആരുടെ ആശയായിരുന്നു അങ്ങനെ എല്ലാം ഇവിടെ അച്ഛൻ ഉണ്ടാക്കാന്നുള്ളത്? അത് എന്റെ ഒരു ഇതായിരുന്നു ചെയ്യാന്നുള്ളത്. യൂട്യൂബ് വീഡിയോ നിങ്ങളെ വീഡിയോ തന്നെ ഒരുപാട് കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഫുള്ള് കസ്റ്റമൈസ് ആണ്? കസ്റ്റമൈസ് ആണ്. ആശാരിമാരോട് ഉണ്ടായിരുന്നു? അല്ല, അവര് അവരെ സൈറ്റില് ചെയ്യുന്നൊക്കെ നമ്മള് മോഡല് കാണിച്ചു. മെഷീൻ അല്ല, അവര് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെന്നാ, വലിയ വുഡ് നിന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തു. ടോട്ടലി നമ്മള് 100-ൽ 100 മാർക്ക് തരികയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ഇത് അത് 23,000 രൂപ ആണ് ടോട്ടല് ടെഫ്ലോൺ. ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടതാണോ അതോ? ആ, ഞാന് യൂട്യൂബില് കണ്ട്. ഓക്കെ, ഒരുമിച്ചിട്ടാണ് ടോട്ടൽ. ഈ ചെയർ നിങ്ങള്? ചെയർ അഷറഫിന്റെ
ഒരു ചെയറിന് 8 രൂപ ബേസിന് ചെർപ്പശ്ശേരി ഒരു ഷോപ്പ് ഉണ്ടാണ്, അത് 16,500. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ഈ സംഭവം നിങ്ങൾ ഇവര് ഇവര് തന്നെ അഷ്റഫിന്റെ വർക്കർമാർ കിഷോർ എനിക്ക് ഇഷ്ടമായിരുന്നു. വൈറ്റ് ചെറിയൊരു ഓഫ് വൈറ്റ് ഈ ടൈല് ടൈലൊക്കെ നമ്മൾ സെലക്ട് ചെയ്താണ്. ഇത് മൊറോക്കൻ ടൈലാണ്. എത്ര ഇത് സൈസ്? 2.4. എത്ര വില ഉണ്ട് ഈ ടൈല്? ഇതിന് 79 അങ്ങനെ റേറ്റ് ആണ്. മറ്റേ റേറ്റ് കൂടും. അത് 98 രൂപ. അതാ കൂടുതൽ. പിന്നെ കിച്ചൺ നിങ്ങൾ ടോട്ടൽ ഒരു ടീമിന് കലർ കൊടുത്തതാണ്? ആ കിച്ചൺ മാത്രമായിട്ട് ഞാൻ ഒരു ടീമിന് കൊടുത്തതാണ്. ഓക്കേ. അത് എത്ര ടോട്ടൽ പൈസ വന്നു? 2.90. അതില് ഈ ടോപ്പ് മാത്രം? ടോപ്പ് മാത്രമല്ല, ബാക്കിയെല്ലാം. ഇത് ടെക്സ്ചർ പെയിന്റിംഗ് ആണ്. അത് ഇവര് തന്നെ ചെയ്താണ്. കിഷോർ അഷറഫിന്റെ വർക്ക്. സുനിൽ പ്ലാൻ മൂപ്പറാണ്. ടെക്സ്ചറും ഡിസൈനും മൂപ്പറാണ്. നമ്മള് കണ്ടിട്ട് ചെയ്യിപ്പിച്ചു ഓരോന്നോരോന്നായിട്ട്. നമ്മള് ഡിസൈനും മൂപ്പറുണ്ടാക്കി. ടോട്ടൽ എക്സ്പെൻസ്? ടോട്ടൽ എക്സ്പെൻസ് പറഞ്ഞ 52 ലക്ഷം. സംതിങ് 2,000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഇതാണ് ഫൈനലി പറയാനുള്ളത്. ഒരു സ്ക്വയർ ഫീറ്റിന് 2,500 മുകളിൽ ചാർജ് വരും. അത് 2,500 നിൽക്കണോ 3,000 നിൽക്കണോ 3,500 നിൽക്കണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമന്റും ഒന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.